ഭരണപക്ഷത്തോടുള്ള എതിർപ്പും ജനങ്ങൾ കൊണ്ടുവരുമ്പോ പിണറായി സർക്കാരിനുള്ള എതിർപ്പും ഉണ്ട്. പറയാൻ പറ്റില്ല, മൂന്ന് പേര് ഒരേണ കാണാം. സ്വീകാര്യതയും കിട്ടത്തില്ല, ബി ജെ പിക്ക് ഒരു സ്വീകാര്യതയും കിട്ടത്തില്ല, നമുക്ക് പറയാക്കത്തില്ല, ആർക്കാ സാധ്യത എന്ന് കൂടുതൽ പറയാക്കും. സുഹൃത്തുക്കളെ, ഒടുവിലെ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. കുമ്മനം രാജശേഖരൻ മുതൽ സന്ദീപ് വാചസ്പതിയുടെ വരെ പേരു കേൾക്കപ്പെട്ട കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിക്കായി മത്സരിക്കുക നടൻ കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർജി. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതോടുകൂടി കൊല്ലത്തെ മത്സരം കടുപ്പമേറുമോ? ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം. നല്ല സ്ഥാനാർത്ഥിയാവും, നല്ല വോട്ടും പിടിക്കും. ഭരണപക്ഷത്തോടുള്ള എതിർപ്പും ജനങ്ങൾ കൊണ്ടുവരുമ്പോ പിണറായി സർക്കാരിനുള്ള എതിർപ്പും ഉണ്ട്. അതിൽ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് കൃഷ്ണകുമാർ സാർ വന്നതിന് ശേഷം ഇതൊരു കടുത്ത മത്സരം തന്നെ ആയിരിക്കും. കൃഷ്ണകുമാർജി വന്നതോടുകൂടി കൊല്ലത്തെ മത്സരം പൂർവാധികം ടൈറ്റായി മാറിയിരിക്കുകയാണ്. കൊല്ലത്ത് കൃഷ്ണകുമാർജി ജയിക്കാനുള്ള സർവ്വസാധ്യതയും തെളിഞ്ഞു വന്നിരിക്കുകയാണ്. മൂന്ന് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഇവിടെ മത്സരം? ശക്തമാവും, പറയാൻ പറ്റില്ല, മൂന്ന് പേര് ഒരേണ കാണാം. എങ്ങനെയുണ്ട് ഈ കൃഷ്ണകുമാർ വന്നൊരു പ്രശ്നമില്ല? ഒരു വിഷയമില്ല. രണ്ടുപേര് തമ്മിലാണ് ഇവിടുത്തെ യഥാർത്ഥ മത്സരം. മുകേഷും പ്രമേന്ദ്രനുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മത്സരം. അല്ലേ, രണ്ടുപേരും ആരാണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഈ കൃഷ്ണകുമാർ വന്നപ്പോഴത്തേക്ക് ഈ ഒരു നടനും കൂടി വന്നിരിക്കുകയാണ്, അപ്പൊ ഈ കുടുംബ പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത കിട്ടുമെന്ന് പൊതുവെ തോന്നുന്നു. സ്വീകാര്യതയും കിട്ടത്തില്ല, ബി ജെ പിക്ക് ഒരു സ്വീകാര്യതയും കിട്ടത്തില്ല. മത്സരം ശക്തമാവും, മൂന്ന് പേരും കൂടെ ആകുമ്പോഴത്തേക്ക് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷ ആയാലും ബി ജെ പി ആയാലും കുറച്ച് വോട്ടുകൾ എല്ലാവരും പിടിച്ച് കുറച്ച് കുറച്ച് മാറും. ആർക്കൊരു സാധ്യത ആർക്കാവുന്നില്ല, അത് നമുക്ക് പറയാക്കത്തില്ല, ആർക്കാ സാധ്യത എന്ന് കൂടുതൽ പറയാം. ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമൊന്നുമല്ല കൊല്ലം. പക്ഷേ കൃഷ്ണകുമാർ പിടിക്കുന്ന വോട്ടുകൾ ഇരുമുന്നണികളുടെയും വിജയപരാജയങ്ങൾക്ക് നിർണായകമാകും. അതിനാൽ തന്നെ എത്ര വോട്ടുകൾ കൃഷ്ണകുമാറിന്റെ പെട്ടിയിലാകുമെന്നത് നിർണായകം തന്നെയാണ്.